തരിശായി കിടന്ന 210 ഏക്കറിൽ വിജയകരമായി നെൽകൃഷി ചെയ്ത് സഹകരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയായി മുല്ലക്കുടി സർവീസ് സഹകരണ റൂറൽ ബാങ്കിന്റെ അരി ഉർവരം എന്ന ബ്രാൻഡിൽ ഉടൻ വിപണിയിലെത്തും. കരിങ്കൽക്കുഴിയിലെ ബാങ്ക് കോമ്പൗണ്ടിൽ നെല്ലുണക്കി പതിരു വൃത്തിയാക്കുന്ന ജോലികൾ ഒരാഴ്ചയായി നടന്നു വരികയാണ്. തരിശായി കിടന്ന 210 ഏക്കറിൽ വിജയകരമായി നെൽകൃഷി ചെയ്ത സംസ്ഥാനത്ത് ഇത്രയും കൂടുതൽ സ്ഥലത്ത് നെൽകൃഷി ചെയ്ത സഹകരണ സ്ഥാപനമെന്ന ബഹുമതി സ്വന്തമാക്കിയ മുല്ലക്കുടി ബാങ്ക് കോമ്പൗണ്ടിൽ നെല്ലുണക്കി പതിരുകളയുന്ന ജോലികൾ നടന്നു വരികയാണ്. റൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ മില്ലിൽ ഒരു ദിവസം 7 ക്വിന്റൽ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കാൻ സാധിക്കും. കമ്പനിയുടെ മറ്റ് 13 അനുബന്ധ കേന്ദ്രങ്ങളിൽ നിന്ന് 15 ക്വിന്റൽ നെല്ലും കുത്തിയെടുക്കാം. നെല്ല് മയ്യിലെ റൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ മില്ലിൽ കുത്തിയെടുത്ത ഉർവരം എന്ന ബ്രാൻഡിൽ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രൊജക്ട് കോർഡിനേറ്റർ അഭിലാഷ് കണ്ടക്കൈ പറഞ്ഞു. 4 പദ്ധതികളായിരുന്നു ഉർവരം പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായത്. അതിൽ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് 250 ഏക്കർ തരിശിടത്തിലുള്ള നമ്മുടെ നെൽകൃഷിയായിരുന്നു. ആ നെൽകൃഷി ആഗസ്റ്റ് മാസത്തോടെ ആരംഭിക്കുകയും ഇതാ ഈ ഒരു ഡിസംബറോടുകൂടി ഇത് മാർച്ചോടുകൂടി ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. 100,000 കിലോ നെല്ലായിരുന്നു ഞങ്ങൾ ലക്ഷ്യമിട്ടത്. തീർച്ചയായും അതിനോട് അടുത്ത് എത്തുന്ന രീതിയിലുള്ള ഒരു വിജയ ചരിത്രഗാഥയാണ് മുല്ലക്കുടി ബാങ്കിന് ഉർവരം പദ്ധതിയുടെ ഭാഗമായി പറയാനുള്ളത്. അതുപോലെ തന്നെ സ്കൂൾ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് 60 സ്കൂളുകളിലും അവർക്ക് ആവശ്യമായ പച്ചക്കറി സംഭരിക്കാനും അത് അവർ തന്നെ ഉൽപ്പാദിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ള വളരെ വലിയ ചാരിതാർത്ഥ്യം ഇതിൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷിയും ഈ നമ്മുടെ പഞ്ചായത്ത് 4 പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നു വരുന്നു. അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി വിവിധ തരത്തിലുള്ള തൊഴിലവസരങ്ങൾ 60,000-ത്തോളം തൊഴിലവസരങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ തദ്ദേശീയരായും അന്യ സംസ്ഥാനങ്ങളിലെയും തൊഴിലാളികൾക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചു. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള കുറ്റ്യാട്ടൂർ മയ്യിൽ കൊളച്ചേരി നാറാത്ത പഞ്ചായത്തുകളിലാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയത്. ഇതിൽ മിക്കതും വർഷങ്ങളായി തരിശിട്ട കാടുകയറിയ സ്ഥലങ്ങളായിരുന്നു. 140 ഏക്കർ നേരിട്ടും ബാക്കി കർഷക ഗ്രൂപ്പുകൾ മുഖേനയുമാണ് കൃഷി ഇറക്കിയത്. ഓരോ 5 ഏക്കർ വയലിലെ കൃഷി ശ്രദ്ധിക്കാൻ പ്രത്യേക ഗ്രൂപ്പിനെയും ചുമതലപ്പെടുത്തിയിരുന്നു. കാർഷിക സർവകലാശാലയിൽ നിന്ന് വാങ്ങിയ ഉമ്മവിത്താണ് ഉപയോഗിച്ചത്. നിലമുരുക്കിയതും നെല്ല് കൊയ്തതും പൂർണ്ണമായും യന്ത്രം ഉപയോഗിച്ചാണ്. ഞാറു നട്ടത് നാട്ടുകാരും മറുനാട്ടുകാരും. 40 ലക്ഷത്തോളം രൂപ ഇതിന് ചെലവായെന്നും സബ്സിഡിയൊക്കെ കിട്ടിയാൽ 20 ലക്ഷം രൂപ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ പറഞ്ഞു. ഭൂവുടമയ്ക്കും ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. സീലിംഗ്സ് ധർമ്മശാല.